സൂപ്പർസ്റ്റാറുകൾക്ക് മേലെയാണ് എൻ്റെ ഉള്ളിൽ അങ്ങയ്ക്കുള്ള സ്ഥാനം. കുതികാൽ വെട്ടാതെയും കുത്തിത്തിരിപ്പുണ്ടാക്കാതെയും ദന്തഗോപുരങ്ങളിലെ മിഥ്യാബോധത്തിലാണ്ട് കഴിയാതെയും കൂടെയുള്ളവരുടെ ഒപ്പമുള്ളവരുടെ ഒറ്റപ്പെടുന്നവരുടെ ജീവിതങ്ങൾ കൂടി സംരക്ഷിക്കാൻ, അവരുടെ കൊച്ചു കൊച്ചു താല്പര്യങ്ങൾ പോലും സ്വന്തം കടമയായി കണ്ടവരെ സംരക്ഷിച്ചു പിടിക്കാൻ, ചേർത്ത് പിടിക്കാൻ കഴിയുന്ന അങ്ങയെപ്പോലുള്ളവരാണ് സൂപ്പർ സ്റ്റാർ. അങ്ങയെപ്പോലുള്ളവർ മാത്രമാണ് സൂപ്പർ സ്റ്റാർ. എത്ര മനോഹരമായ വാചകങ്ങളാണ്! ഇത് മറ്റാരെയും പറ്റിയല്ല, എം ബിയും സൂപ്പർ സ്റ്റാറുമായ സുരേഷ് ഗോപിയെക്കുറിച്ചാണ്. എഴുതിയതാകട്ടെ, അഭിനയ കുലപതി തിലകൻ്റെ മകനായ ഷമ്മി തിലകനാണ്. അദ്ദേഹത്തിന് ഇത് എഴുതാൻ പ്രേരിപ്പിച്ച സംഭവം ഫേസ്ബുക്കിൽ കുറിപ്പായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കുറിപ്പിപ്പോൾ വൈറലാകുന്നുണ്ട്. നടനും എം ബിയുമായ സുരേഷ് ഗോപിക്കൊപ്പമുള്ള ഹൃദയം തൊടുന്ന അനുഭവ കഥ പങ്കുവയ്ക്കുകയാണ് ഷമ്മി തിലകൻ. ജോഷി സംവിധാനം ചെയ്ത പാപ്പാൻ എന്ന സിനിമയുടെ സെറ്റിൽ നടന്ന സംഭവമാണ് ഷമ്മി സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചത്. തനിക്കിഷ്ടപ്പെട്ട മധുരപലഹാരം ഷൂട്ട് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ വാങ്ങി വീട്ടിലേക്ക് കൊടുത്തയച്ച കഥയാണ് ഷമ്മി പറയുന്നത്. മധുരോദാരം ഈ കരുതൽ സമ്മാനം എന്ന തലക്കെട്ടോടെയാണ് കുറിപ്പ് തുടങ്ങുന്നത്. സദുദ്ദേശത്തോടെ ജനാധിപത്യപരമായി സമൂഹ നന്മ ലക്ഷ്യം വെച്ച് കൈപ്പേറിയ ചോദ്യങ്ങൾ ചോദിച്ച് ചിലരെ ഉത്തരം മുട്ടിച്ചതിന്, കൊഞ്ഞനം കുത്തിക്കൊണ്ട് ലഭിച്ച പുളിച്ചു തികിട്ടുന്ന വിശദീകരണ നോട്ടീസിന്, എരിവുള്ള മറുപടി തയ്യാറാക്കുന്ന വേളയിൽ ലഭിച്ച ഒരു കരുതലിന്റെ മധുരകഥ. ഡേവിഡ് കാച്ചാപ്പള്ളി സാറിന്റെ നിർമ്മാണത്തിൽ എം ബിയും നടനുമായ ശ്രീ സുരേഷ് ഗോപിയെ നായകനാക്കി ജോഷി സാർ സംവിധാനം ചെയ്യുന്ന പാപ്പാൻ എന്ന സിനിമയുടെ ഈരാറ്റുപേട്ടയിലെ സെറ്റിൽ 2022 ജനുവരി 13 എൻ്റെ പിറന്നാൾ ദിനം രാത്രിയാണ് കഥ തുടങ്ങുന്നത്. സുരേഷ് ജിയും നൈല ഉഷയും ഞാനും ചേർന്നുള്ള ഒരു സീനാണ് ചിത്രീകരിക്കുന്നത്. രണ്ട് രാത്രികളിലായി അദ്ദേഹവുമായി നേർക്കുനേറുള്ള സംഘടന ചിത്രീകരണം അവസാനത്തോടടുക്കുന്നു. മിടുമിടുക്കനായ ക്യാമറാമാൻ അജയ് ഡേവിഡിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സാങ്കേതിക വിഭാഗം അടുത്ത ഷോട്ടിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതിനിടയിൽ വീണുകിട്ടിയ ഇടവേള. അധ്വാന ഭാരത്താലും ഉറക്കമില്ലായ്മയാലും ഞങ്ങൾ ഉൾപ്പെടെയുള്ളവരെല്ലാവരും നന്നെ ക്ഷീണിതരായിരുന്നുവെങ്കിലും സുരേഷ് ജി ഉന്മേഷവാനായി കാണപ്പെട്ടു. ഞാൻ ചോദിച്ചു, കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ 2-3 മണിക്കൂറുകൾ മാത്രമല്ലേ മനുഷ്യൻ നിങ്ങൾ ഉറങ്ങിയത്? രാത്രി മുഴുവൻ പാപ്പാനായി എന്നോട് അടികൂടുന്നു, പകൽ മുഴുവൻ മൂപ്പൻ എം ബിയായി രാജ്യഭരണവും. ഇതെങ്ങനെ സാധിക്കുന്നു? തൻ്റെ സ്വതസിദ്ധമായ ആ ചിരി മറുപടിയായി നൽകിയിട്ട് അദ്ദേഹം തൻ്റെ സഹായിയെ ഒന്ന് നോക്കി. ഉടൻ തന്നെ മിന്നൽ മുരളിയേക്കാൾ വേഗത്തിൽ സഹായി ഒരു പാക്കറ്റ് അദ്ദേഹത്തിന്റെ കയ്യിലെത്തിച്ചു. ഡൽഹിയിൽ നിന്ന് വാങ്ങിയ വിശേഷപ്പെട്ട എന്തോ തരം മധുര പലഹാരമായിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രിയുടെയൊക്കെ ഇഷ്ട പലഹാരം. വലുപ്പ ചെറുപ്പമില്ലാതെ ആ ഒരു പെട്ടി സ്വീറ്റ്സ് അദ്ദേഹം എല്ലാവർക്കും പങ്കുവച്ചു. എനിക്ക് 2-3 എണ്ണം നൽകിയതിൽ നിന്നും ഒരെണ്ണം ഞാൻ എടുത്തു. മധുരം പണ്ടേ അത്ര താല്പര്യമില്ലാത്ത ഞാൻ, അതിൻ്റെ മേജർ ഷെയറും അന്ന് എനിക്കൊപ്പം ഉണ്ടായിരുന്ന അഭിഭാഷകനും എഴുത്തുകാരനുമായ എൻ്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് ശ്യാമിന് നൽകി. ബാക്കി ഒരു നുള്ള് ഞാൻ നുണഞ്ഞു. കരുതിയതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. ഒത്തിരി സ്വാദിഷ്ടമായിരുന്നു ആ സ്വീറ്റ്സ്. ശേ, ഒരെണ്ണം കൂടി എടുക്കാമായിരുന്നു എന്ന് കുറ്റബോധം തോന്നി. അല്ലെങ്കിലും അതങ്ങനെയാണല്ലോ. പലപ്പോഴും ജീവിതത്തിൽ കൈക്കുമ്പിളിൽ കൊണ്ട് വച്ചു തരുന്ന പലതിൻ്റെയും വിലയും ഗുണവും നമ്മൾ വൈകി മാത്രമാകും തിരിച്ചറിയുക. ഇല്ല, എനിക്ക് മതിയായില്ല, ഇനിയും വേണം. ആഗ്രഹം ഒരു കൊതിയായി നാവിൽ അവശേഷിച്ച് മെല്ലെ ഞാൻ അദ്ദേഹത്തെ തന്നെ സമീപിച്ചു. സുരേഷ് ജി, സ്വീറ്റ്സ് ഒത്തിരി സ്വാദിഷ്ടമായിരുന്നു. എനിക്ക് നൽകാൻ ഒരെണ്ണം കൂടി ഉണ്ടാകുമോ? അതിനകം തന്നെ അതെല്ലാവർക്കുമായി വീതിച്ചു നൽകിക്കഴിഞ്ഞിരുന്നു അദ്ദേഹം. വിഷമത്തോടെ പറഞ്ഞു, അയ്യോ, തീർന്നുപോയല്ലോ ഷമ്മി. അദ്ദേഹത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി ഞാൻ എന്നിലെ നിരാശ മറച്ചു പിടിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാരമില്ല സുരേഷ് ജി, സാരമില്ല. അപ്പോഴേക്കും ഷോട്ട് റെഡി എന്ന സംവിധായകന്റെ അറിയിപ്പ് വന്നു. അറിയിപ്പ് ലഭിച്ച ഭാഗത്തേക്ക് ഞാൻ തിരിഞ്ഞു നടക്കുമ്പോൾ ആ ശബ്ദം ആർദ്രമായി എൻ്റെ കാതിൽ മന്ത്രിച്ചു. തിലകൻ ചേട്ടൻ്റെ മകൻ വിഷമിക്കേണ്ട, ഈ കടം ഞാൻ വീട്ടും. പാപ്പാൻ്റെ ഷൂട്ട് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. അദ്ദേഹം ഡൽഹിക്കും ഞാൻ കൊല്ലത്തേക്കും മടങ്ങി. അതിജീവനത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ മധുരമൂറുന്ന ആ കടത്തിൻ്റെ കഥ ഞാൻ മറന്നു. എന്നാൽ കൃത്യം 1 മാസം കഴിഞ്ഞ് 13 ഫെബ്രുവരി ഒരു വിളിയെത്തി. ഷമ്മി, സുരേഷ് ഗോപിയാണ്. നിങ്ങൾക്ക് ഞാൻ തരാനുള്ള കടം അല്പസമയത്തിനകം നിങ്ങളുടെ വാതിൽപ്പടിയിലെത്തും, സ്വീകരിച്ചു കൊള്ളുക. പറഞ്ഞു തീർന്നില്ല, കോളിംഗ് ബെൽ മുഴങ്ങി. ആകാംക്ഷയോടെ ഞാൻ വാതിൽ തുറന്നു. ആർട്ട് ഡയറക്ടർ ശ്രീ സാബുറാം വാതിൽക്കൽ. ചേട്ടൻ്റെ വീട്ടിലെത്തിക്കണമെന്ന് പറഞ്ഞ് സുരേഷ് ഗോപി സാർ തന്നയച്ചതാണ്. അറിയിച്ചൊരു പൊതി ഏൽപ്പിച്ചിട്ട് സാബു യാത്രയായി. ഞാൻ ഇന്നോളം കഴിച്ചിട്ടുള്ളതിൽ വച്ച്, അനുഭവിച്ചിട്ടുള്ളതിൽ വച്ച് ഏറ്റവും സ്വാദിഷ്ടമായ മധുരം. നിറച്ചു വച്ചിട്ടുള്ള ആ സ്നേഹപ്പൊതിയുമായി തിരികെ നടക്കുമ്പോൾ ഞാൻ ഓർത്തു, കൃത്യം 1 മാസം മുമ്പ് അദ്ദേഹം പറഞ്ഞത്, തിലകൻ ചേട്ടൻ്റെ മകൻ വിഷമിക്കേണ്ട, ഈ കടം ഞാൻ വീട്ടും. പ്രിയ സുരേഷ് ജി, ഒത്തിരി സന്തോഷത്തിലാണ് ഞാൻ. ഒപ്പം അങ്ങയെപ്പോലെ മനുഷ്യപ്പറ്റുള്ളതും സഹജീവികളോട് കരുണയുള്ളവരുമായ ഒരു അതുല്യ കലാകാരൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കാനായതിൽ അഭിമാനിക്കുന്നു ഞാൻ. നിങ്ങൾ ഒരു വിസ്മയമാണ്.
സൂപ്പർ സ്റ്റാറുകൾക്കും മേലെയാണ് എൻ്റെ ഉള്ളിൽ അങ്ങയ്ക്കുള്ള സ്ഥാനം. കുതികാൽ വെട്ടാതെയും കുത്തിത്തിരിപ്പുണ്ടാക്കാതെയും ദന്തഗോപുരങ്ങളിലെ മിഥ്യാബോധത്തിലാണ്ട് കഴിയാതെയും കൂടെയുള്ളവരുടെ ഒപ്പമുള്ളവരുടെ ഒറ്റപ്പെടുന്നവരുടെ ജീവിതങ്ങൾ കൂടി സംരക്ഷിക്കാൻ, അവരുടെ കൊച്ചു കൊച്ചു താല്പര്യങ്ങൾ പോലും സ്വന്തം കടമയായി കണ്ട് അവരെ സംരക്ഷിച്ചു പിടിക്കാൻ, ചേർത്ത് പിടിക്കാൻ കഴിയുന്ന അങ്ങയെപ്പോലുള്ളവരാണ് സൂപ്പർ സ്റ്റാർ. അങ്ങയെപ്പോലുള്ളവർ മാത്രമാണ് സൂപ്പർ സ്റ്റാർ. ഇങ്ങനെ പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.